ശശി തരൂരിനേക്കാൾ ദരിദ്രനാണ് രാജീവ്. ആകെയുള്ളത് 36 കോടി രൂപയുടെ ആസ്തിയാണ്. സ്വന്തമായി ആകെയുള്ള വാഹനം ഒരു ബൈക്ക് മാത്രം. രാജീവ് ചന്ദ്രശേഖർ ബിസിനസ്സിൽ നിന്നും പിന്മാറുകയാണോ? എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വത്തിനെ കുറിച്ചുള്ള വീഡിയോയുടെ 2-ാം ഭാഗമാണിത്. സ്വന്തമായി ഒരു വീടോ ഒരു കാറോ ഇല്ലാത്ത രാജീവ് ചന്ദ്രശേഖർ, ഒരു പഴയ ബൈക്ക് മാത്രമുള്ള രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ളതും ഇദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നതും പ്രമുഖ വ്യവസായി എന്നാണ്. എന്നാൽ അങ്ങനെ വിലപ്പെട്ട കമ്പനികളൊന്നും ഈ തിരഞ്ഞെടുപ്പിന് സമർപ്പിച്ച സ്വത്ത് വിവരങ്ങളുടെ പട്ടികയിൽ ഇല്ല. അതെങ്ങനെ പറയാം? സംഗതി രസകരമാണ്. രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം അനുസരിച്ച് 9 കമ്പനികളിൽ അദ്ദേഹത്തിന് ഓഹരി പങ്കാളിത്തമുണ്ട്. അതിൽ 6 എണ്ണത്തിൽ ബഹുഭൂരിപക്ഷം ഓഹരികളും രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിലാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം നിയന്ത്രിക്കുന്ന കമ്പനികൾ. പക്ഷേ ഇതിലെല്ലാം കൂടി 3 കോടിയിൽ താഴെയേ അദ്ദേഹത്തിന് നിക്ഷേപമുള്ളൂ. കേട്ടാൽ തോന്നും ദാരിദ്ര്യം പിടിച്ച പീഡിക മുറിയിലോ മറ്റോ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് എന്ന്. പക്ഷേ ഇവയെല്ലാം ബിസിനസ് ലോകത്ത് അറിയപ്പെടുന്ന കമ്പനികളാണ്. രാജീവ് ചന്ദ്രശേഖർ സ്ഥാപിച്ച ജൂപ്പിറ്റർ ക്യാപിറ്റലിൽ ഈ കമ്പനികൾക്ക് നിക്ഷേപമുണ്ട്. ജൂപ്പിറ്റർ ക്യാപിറ്റലിൻ്റെയും ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് കമ്പനികളുടെയും ആസ്തി മൂല്യം 10,000 കോടി രൂപയെങ്കിലും വരുമെന്നാണ് ബിസിനസ് ലോകത്ത് പറഞ്ഞു കേൾക്കുന്ന കഥ. അതെങ്ങനെ എന്നല്ലേ? ഒരു കമ്പനിയിൽ അതിൻ്റെ ഉടമസ്ഥർ നിക്ഷേപിക്കുന്ന മൂലധനം മാത്രമാണ് അവരുടെ സ്വത്ത്. അതായത് 1 ലക്ഷം രൂപ മുതൽ മുടക്കിൽ നിങ്ങൾ തുടങ്ങിയ കമ്പനി ബിസിനസ്സിൽ വലിയ ലാഭമൊക്കെ ഉണ്ടാക്കി ശതകോടികളുടെ പ്രസ്ഥാനമായി എന്ന് വിചാരിക്കുക. അപ്പോഴും നിയമപ്രകാരം നിങ്ങളുടെ സ്വത്ത് 1 ലക്ഷം മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് ധൈര്യമായി പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയായിരിക്കും. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ 6 കമ്പനികളും ഓഹരി വിപണിയിൽ പേരുള്ള കമ്പനികളല്ല. അതുകൊണ്ട് തൻ്റെ ഓഹരി നിക്ഷേപമായ 2.64 കോടി രൂപ മാത്രമാണ് അതിലെ സ്വത്ത് എന്ന് മുതലാളിക്ക് പറയാം. രാജീവ് ചന്ദ്രശേഖറിൻ്റെ സത്യവാങ്മൂലത്തിലെ അത്ഭുതങ്ങൾ അവിടം കൊണ്ടും തീരുന്നില്ല. ബിസിനസ് ലോകത്ത് വെന്നിക്കൊടി പാറിച്ച ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ജൂപ്പിറ്റർ ക്യാപിറ്റൽ അദ്ദേഹത്തിൻ്റെ സ്വത്തിലില്ല. വീണ്ടും നമ്മൾ ഞെട്ടുന്നു. അപ്പോൾ രാജീവിൻ്റെ അല്ലേ ഏഷ്യാനെറ്റ് ന്യൂസ്? ജയരാജന് ബന്ധമുള്ള കണ്ണൂരിലെ റിസോർട്ട് വാങ്ങിച്ച നിരാമയ കമ്പനി ഇദ്ദേഹത്തിൻ്റെ അല്ലേ? പിന്നെ ആരാണ് ഇതിൻ്റെയൊക്കെ മുതലാളി? ജൂപ്പിറ്റർ ബ്രാൻഡിലെ കമ്പനികൾ ഒന്നും ചില്ലറക്കാരല്ല. ശതകോടികളുടെ ഇടപാടുകൾ നടത്തുന്ന കമ്പനികളാണ് കൂടുതലും. ജൂപ്പിറ്റർ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കഴിഞ്ഞ വർഷം 173 കോടി രൂപ കടപ്പത്രം വഴി സമാഹരിച്ചിരുന്നു. അതിൽ 1/3 നിക്ഷേപവും ലോക പ്രശസ്ത നിക്ഷേപക സ്ഥാപനമായ ബ്ലാക്ക് റോക്കിൻ്റേത്. ജൂപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിലവിൽ 26 വൻകിട കമ്പനികളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന് വൻകിട സ്വകാര്യ നിക്ഷേപങ്ങൾ ട്രാക്ക് ചെയ്യുന്ന വെബ്സൈറ്റ് ട്രാക്ഷൻ വ്യക്തമാക്കുന്നു. ഈ കമ്പനികളിൽ ഏഷ്യാനെറ്റ് ന്യൂസ്, ഏഷ്യാനെറ്റ് പ്ലസ്, കന്നഡ പ്രഭാദിനപത്രം, സിതാര, സുവർണ ന്യൂസ്, റിപ്പബ്ലിക് TV, ഇൻഡിഗോ FM തുടങ്ങിയ മാധ്യമങ്ങളും Way2Wealth എന്ന സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനവും യുവർ ഡോർ സ്റ്റെപ്പ് എന്ന ഓൺലൈൻ ഹൈപ്പർ മാർക്കറ്റും ബില്ല് ആൻഡ് ചെയിൻ എന്ന വൈൻ ബ്രാൻഡും നിരാമയ റിസോർട്സ് തുടങ്ങിയ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു. നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ തന്ത്രപരമായ കരുതലുള്ള സ്ഥാപനമാണ് ജൂപ്പിറ്റർ ക്യാപിറ്റൽ. ചെറിയ കാലത്തേക്ക് നിക്ഷേപം നടത്തി ലാഭമെടുത്ത് പിന്മാറുന്നതാണ് ഒരു രീതി. ഉദാഹരണം പറയാം. അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് TVയിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ നിക്ഷേപം നടത്തിയത് ഇങ്ങനെയാണ്. 60 കോടി രൂപ മുടക്കി റിപ്പബ്ലിക്കിൻ്റെ 15% ഓഹരി ജൂപ്പിറ്ററിൻ്റെ സബ്സിഡിയറി കമ്പനിയായ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് വാങ്ങിയത്. 3 വർഷങ്ങൾക്ക് ശേഷം അതിൽ 9% ഓഹരി ഇവർ 98 കോടി രൂപയ്ക്ക് വിറ്റു എന്നാണ് ട്രാക്ഷനിലെ രേഖകൾ. അതായത് 3 വർഷം കൊണ്ട് റിപ്പബ്ലിക്കിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഓഹരികൾക്ക് 2.5 മടങ്ങ് വില വർദ്ധിച്ചു. നമുക്ക് രാജീവ് ചന്ദ്രശേഖറിലേക്ക് തിരിച്ചു വരാം.
ഇദ്ദേഹം ജൂപ്പിറ്റർ ക്യാപിറ്റലുമായി ഒരു ബന്ധവുമില്ലെന്ന് പറയുന്നത് ശരിയാണോ? ജൂപ്പിറ്റർ ക്യാപിറ്റലിൻ്റെ വെബ്സൈറ്റിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പടങ്ങളാണ് തലങ്ങും വിലങ്ങും. പക്ഷേ സ്ഥാപകനെന്ന് മാത്രമാണ് പറയുന്നത്. കമ്പനിക്കിപ്പോൾ 6 ഡയറക്ടർമാരാണ് ഉള്ളത്. മുരളി അനന്തശിവൻ, ചന്ദ്രശേഖർ എം കെ, മാധേവൻ പിള്ള ശിവറാം, വെങ്കട്ടരാമൻ വെങ്കടാചലം, മാധവി കണ്ടവല്ലി, ആശിഷ് ജയിൻ, സൗരഭ് എസ് റാവു. ഇവരിൽ ചന്ദ്രശേഖർ എം കെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പിതാവാണ്. മറ്റുള്ളവരും വിശ്വസ്തർ. ഞാനും അപ്പനും പിന്നെ സുഭദ്രയും എന്ന 6 തമ്പുരാനിലെ ഡയലോഗ് ഓർമ്മ വരുന്നു. അത് പോട്ടെ, സംഗതി സത്യമാണ്. പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടി വിശദമായി കമ്പനി രേഖകൾ പരിശോധിച്ചു. ജൂപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ മറ്റ് 3 കമ്പനികളും ഒരു വ്യക്തിയുമാണ് നിക്ഷേപം നടത്തിയിട്ടുള്ളത്. ഒന്ന് RC സ്റ്റോക്സ് ആൻഡ് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, രണ്ടാമത്തേത് ജൂപ്പിറ്റർ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ്, 3 മിൻസ്ക് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ 3 കമ്പനികളുടെയും ഭൂരിപക്ഷ ഓഹരികളും രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരിലാണ്. അതായത് ജൂപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന വൻ ബിസിനസ് സ്ഥാപനവുമായി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് നേരിട്ട് ഒരു ബന്ധവുമില്ല. എന്നാൽ ജൂപ്പിറ്റർ ക്യാപിറ്റലിനെ നിയന്ത്രിക്കുന്ന 3 കമ്പനികൾ ഇദ്ദേഹത്തിൻ്റെതാണ്. താനും എല്ലാറ്റിനും ബംഗളൂരുവിലെ ഒറ്റ വിലാസവും. ജൂപ്പിറ്റർ ക്യാപിറ്റലിനും മറ്റ് കമ്പനികളിലും ചെറിയ നിക്ഷേപമുള്ള മറ്റൊരാളുമുണ്ട്. പേര് കുഞ്ഞെ വെങ്കട്ടരാമ ഗൗഡ. അപ്പോൾ നമ്മൾ പൊതുജനം ചോദിക്കും, ഈ വളഞ്ഞ വഴി ബന്ധമൊന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പറയണ്ടേ? പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെ? രാജീവ് ചന്ദ്രശേഖറിന് സ്വന്തമായുള്ള 6 കമ്പനികളുടെ പേര് പറഞ്ഞിട്ടില്ലേ? ആ കമ്പനി വേറെ ഏതൊക്കെ കമ്പനികളെ നിയന്ത്രിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നത് പറയേണ്ട ബാധ്യത മുതലാളിക്കില്ല. വോട്ടർ വേണമെങ്കിൽ അന്വേഷിച്ച് മനസ്സിലാക്കണം. അതാണ് പല കമ്പനികൾ സ്ഥാപിച്ച് അവ തമ്മിൽ പരസ്പരം നിക്ഷേപം നടത്തി സ്ഥാപക നിക്ഷേപകനെ അദൃശ്യനാക്കുന്ന സ്ട്രാറ്റജി. ഇതിൽ കള്ളമില്ല, മായമില്ല, ചതിയില്ല. എല്ലാം നിയമാനുസൃതം മാത്രം. പക്ഷേ ഒരു ചോദ്യം, നിയമത്തിൻ്റെ സാങ്കേതികതയെ തൃപ്തിപ്പെടുത്താൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇപ്പോഴത്തെ സത്യവാങ്മൂലം മതിയായിരിക്കും. എന്നാൽ ഒരു വോട്ടർക്ക് തൻ്റെ സ്ഥാനാർത്ഥിയുടെ നിക്ഷേപങ്ങളും താൽപ്പര്യങ്ങളും അറിയാനുള്ള അവസരം എന്ന നിലയിൽ ഏർപ്പെടുത്തിയ സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം. അങ്ങനെ ചിന്തിച്ചാൽ കേവലം 36 കോടി രൂപയുടെ ആസ്തി വെളിപ്പെടുത്തി 10,000 കോടിയുടെ സ്വത്തിനെക്കുറിച്ച് മൗനം പാലിക്കുന്നതിൽ വലിയൊരു ധാർമ്മിക പ്രശ്നമുണ്ട്. ജൂപ്പിറ്റർ ക്യാപിറ്റലുമായി ബന്ധമൊന്നുമില്ല എന്ന് പറയുന്നതിൽ ഒരു ശരികേടുണ്ട്. വൻകിട വാഹനങ്ങളിൽ കറങ്ങി നടന്നിട്ട് സ്വന്തമായി 10,000 രൂപയുടെ ഒരു ബൈക്ക് മാത്രമേയുള്ളൂ. ബംഗളൂരുവിലെ കോറമംഗലത്തെ കണ്ണായ ഭൂമിയിലെ ബംഗ്ലാവിൽ താമസിച്ചിട്ട് ഒരു കുടിൽ പോലും സ്വന്തമായി ഇല്ല എന്നൊക്കെ പറയുന്നതിൽ ഒരു അശ്ലീലമുണ്ട്.